ഇഷ്ടിക കളങ്ങൾ പ്രതിസന്ധിയിൽ. ആവശ്യത്തിന് കളിമണി ലഭിക്കാതിരിക്കുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. പാലക്കാട് നിന്നും മറ്റും അമിത വില നൽകി മണ്ണ് കൊണ്ടുവന്നാണ് ഇഷ്ടിക നിർമ്മിച്ചു വരുന്നത്. എന്നാൽ ഇതിനും ഇപ്പോൾ സാധിക്കുന്നില്ല. വലിയ വില നൽകിയാലും ഗുണമേന്മയുള്ള മണ്ണ് ലഭിക്കാത്ത അവസ്ഥയാണിപ്പോൾ. ടോറസ് ലോറി അഡ്വാൻസ് പണം നൽകിയാൽ മണ്ണ് എത്തിക്കുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് മണ്ണിന് ഗുണനിലവാരമില്ലെന്ന് അറിയുവാൻ കഴിയുക. പോലീസിന്റെയും മറ്റും പരിശോധനയും അനാവശ്യ പിഴച്ചുമത്തലുകളും കാരണം ലോറിക്കാർ മണ്ണ് കൊണ്ടുവരുവാൻ തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട്. 1 കിലോ മണ്ണിന് 1 രൂപ മുതൽ 2 രൂപ വരെ കൊടുത്തിട്ടും ആവശ്യത്തിന് മണ്ണിവിടെ എത്തിക്കുവാൻ കഴിയുന്നില്ല. മംഗലം ഡാമിൽ നിന്ന് എല്ലാം മണ്ണെടുത്തിരുന്നപ്പോൾ ആവശ്യത്തിന് മണ്ണ് ലഭിച്ചിരുന്നു. അത് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള വടമൊലി കാരണം ഡാമുകളിൽ നിന്ന് മണ്ണെടുക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. സർക്കാരും മന്ത്രിമാരും ഈ വിഷയത്തിൽ ഇടപെട്ട് ഡാമുകളിൽ നിന്ന് മണ്ണെടുക്കുവാൻ വേണ്ട നടപടി സ്വീകരിച്ചാൽ തന്നെ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമാകുമെന്ന് ഇഷ്ടികക്കളത്തിന്റെ നടത്തിപ്പുകാർ പറയുന്നു. എന്നാൽ ഇതൊന്നും നോക്കുവാൻ ഇവിടെ ആരുമില്ലാത്ത അവസ്ഥയാണ്. ജില്ലയിലെ പ്രധാന വ്യവസായമായിരുന്നു ഓട് ഇഷ്ടിക വ്യവസായം. ഇവിടെ വലിയ പ്രതിസന്ധിയായതോടെ ഭൂരിഭാഗം പേരും ബാംഗ്ലൂരിലേക്ക് പ്രവർത്തനം മാറ്റുകയാണ്. നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഉള്ള കമ്പനി ഉടമകൾ. ജില്ലയിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട പ്രധാന ഓഫീസറായ ജിയോളജി വകുപ്പിന് ജില്ലയിൽ നാഥനില്ലാത്ത അവസ്ഥയാണ്. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ജില്ല കൂടിയായ ഇവിടെ ഒരു ജിയോളജി വകുപ്പിന് മേധാവിയെ നിയമിക്കുവാൻ വരെ സാധിക്കാത്ത അവസ്ഥയാണ്. മണ്ണെടുക്കുവാൻ പാസും മറ്റും നൽകേണ്ടത് ജിയോളജി വകുപ്പാണ്. അടിയന്തരമായി ഇഷ്ടികക്കളങ്ങളുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് ഇഷ്ടികക്കളത്തിന്റെ ഉടമയായ ബിജോയ് ചാലക്കുടി ആവശ്യപ്പെട്ടു. വ്യവസായം അതുപോലെ തന്നെ ഇഷ്ടികളങ്ങളൊക്കെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലാണ്. കാരണം കളിമണ്ണിന്റെ ലഭ്യത ഇല്ലായ്മ, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പം വലിയ വില കൊടുത്തിട്ടാണ് നമ്മൾ പാലക്കാട് നിന്നും മറ്റ് ജില്ല അയൽ ജില്ലകളിൽ നിന്ന് ഇപ്പം മലപ്പുറം പോലുള്ള ജില്ലകളിൽ നിന്ന് മണ്ണ് കൊണ്ടിരുന്നത്. പക്ഷെ അത് തന്നെ ഇപ്പം കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്. കിട്ടുന്ന മണ്ണിന് തന്നെ ഒരു ഗുണനിലവാരം നമുക്ക് ഉറപ്പുവരുത്താനും പറ്റില്ല. കാരണം കളിമണ്ണിന് പലപ്പോഴും കളി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടികകള് ഗുണനിലവാരം കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇത് ഈ മേഖലയിൽ ഇപ്പോൾ വലിയ തോതിലുള്ള കമ്പനികൾ പൂട്ടാനുള്ളൊരവസ്ഥയിലാണ് എത്തിയില്ല. ഇത് തൊഴിലാളികൾക്കും അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിലേക്കും ഒക്കെ വലിയ നഷ്ടത്തിലേക്കാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഗവൺമെൻറ് കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ മംഗലം ഡാമിൽ നിന്ന് മണ്ണ് ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 1 വർഷം കഴിഞ്ഞതോടുകൂടിയിട്ട് അവർ കരാറുകാർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അതിൻ്റെ അത് പൂർണ്ണമായിട്ട് നിലച്ചേക്കുക. അപ്പോൾ ഇത് ഡാമിൻ്റെ ആഴം കൂട്ടുന്നത് കൊണ്ട് 2 ഗുണമുള്ളത്. ഒന്ന്, ഡാമിൽ വെള്ളത്തിൻ്റെ അളവ് കൂടും, അതോടെ നമുക്ക് നാട്ടിൽ കളിമണ്ണ് ഇഷ്ടംപോലെ കിട്ടും. പക്ഷേ ഗവൺമെൻറ് തലത്തിൽ അതിന് മുൻകൈ എടുത്തിട്ട് മംഗലം ഡാമിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ച് ഈ തൃശ്ശൂർ ജില്ലയ്ക്ക് ഏകദേശം 200 ഓട്ടോമിനികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ അത് വലിയ തോതിൽ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തലത്തിൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം എടുക്കണം. അതുപോലെ ജിയോളജി വകുപ്പിലൊക്കെ പെട്ടെന്ന് പേപ്പറുകൾ പാസ്സാക്കി കിട്ടാനും ഒക്കെ വലിയ തോതിൽ ബുദ്ധിമുട്ടാണ് ഇപ്പം. അതുകൊണ്ടാണ് ഇപ്പം ഈ പ്രതിസന്ധി ഉടലെടുത്തത്. ഇഷ്ടികക്കളങ്ങളിൽ ആവശ്യത്തിന് മണ്ണ് ലഭ്യമാണെങ്കിൽ ജോലി നടക്കേണ്ട സീസൺ കൂടിയാണ് ഇപ്പോഴെങ്കിലും പുറമേ നിന്ന് വരെ മണ്ണെത്തിക്കുവാൻ സാധിക്കുന്നില്ലെന്നും ബിജോയ് പറഞ്ഞു. ഇഷ്ടികയ്ക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും മണ്ണ് ലഭിക്കാത്ത കാരണം കൃത്യമായി ഇഷ്ടിക നൽകുവാൻ കഴിയുന്നില്ല. പണിയില്ലെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കൂലിയും ചിലവും നൽകിയാണ് തൊഴിലാളികളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എത്രയും വേഗം ജില്ലയിലെ പ്രധാന വ്യവസായങ്ങളിലൊന്നായ ഇഷ്ടികക്കളങ്ങളിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഉടമകളുടെ ആവശ്യം.